നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവോണനാളിൽ ചെറുതുരുത്തി അറേബ്യൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 37 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തെ തുടർന്ന് തൃശൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പി ആർ രാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹോട്ടലിൽ പരിശോധന നടത്തി. വെള്ളം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മാംസം എന്നിവ പരിശോധനയ്ക്കായി എടുത്തു. വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങൾ പരിശോധിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. പരിശോധനാ ഫലം വരുന്നതുവരെ ഹോട്ടൽ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശിച്ചു. അവധിക്കാല സ്ക്വാഡ് രൂപേഷ്, ഇയാർ വളത്തോൾ നഗർ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യു ലത, പഴയന്നൂർ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ, വളത്തോൾ നഗർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ് തുടങ്ങിയവരും സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹോട്ടലിന്റെ പരിസരവും അതുപോലെ തന്നെ അഭവും തന്നെ വളരെ വൃത്തിഹീനമായിട്ട് തന്നെയാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തിൽ നിന്നാണ് ഫുഡ് പോയിസണിങ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ടി ഫുഡ് ഇൻസ്പെക്ടർമാർ എത്തിയിട്ടുള്ള സാമ്പിൾ എടുത്ത് പരിശോധിക്കും. അതേപോലെ തന്നെ ഇവിടെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് എല്ലാം റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് പ്രവർത്തിക്കും. ഓണാവധിക്ക് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും പൈതൃക പാർക്ക് സന്ദർശനത്തിനുമായി വെള്ളിയാങ്കലിലെത്തിയത് ആയിരങ്ങൾ. കഴിഞ്ഞ 3 മാത്രം 7000 പേരാണ് പൈതൃക പാർക്ക് സന്ദർശിക്കാനെത്തിയത്. മഴയില്ലാത്തതും ഭാരതപ്പുഴ നിറഞ്ഞൊഴുകാത്തതുമെല്ലാം സഞ്ചാരികൾക്ക് അനുഗ്രഹമായി. കഴിഞ്ഞ ഓണസമയത്തേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ ഇത്തവണ വെള്ളിയാങ്കലിൽ സന്ദർശനത്തിനായെത്തി. വെള്ളിയാങ്കല് പാലത്തിന് മുകളിലും വൈകുന്നേര സമയത്ത് സന്ദർശകരുണ്ടായിരുന്നു. ജലസംഭരണിക്കകത്തെ മണൽത്തിട്ടകളിലും നിരവധി പേർ വിശ്രമിക്കുവാനെത്തി. സന്ദർശക ബാഹുല്യം മൂലവും റോഡരികിലെ വാഹന പാർക്കിംഗ് മൂലവും വൈകുന്നേര സമയങ്ങളിൽ കനത്ത ഗതാഗതക്കുരുക്കും ഇവിടെ അനുഭവപ്പെട്ടു. കലശമലയിൽ സ്ഥിരം വേദിയും ഓഡിറ്റോറിയവും നിർമ്മിക്കാൻ നടപടിയെടുക്കുമെന്ന് MLA AC മൊയ്തീൻ പറഞ്ഞു. കുന്നംകുളത്തിന്റെ കേന്ദ്രീകൃത ഓണാഘോഷം കലശമലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരഹൃദയത്തിലെ ഇക്കോ ടൂറിസം വില്ലേജായ ഇവിടെ 10 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിലുൾപ്പെട്ട സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഓണാഘോഷം പോലെയുള്ള വലിയ പരിപാടികൾ നടത്താൻ കഴിയുന്ന തരത്തിൽ വേദിയും ഓഡിറ്റോറിയവും നിർമ്മിക്കുകയെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. അടുത്ത വർഷവും നമ്മൾ വരാൻ കാത്തിരിക്കുന്ന നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാവും പോവുക. അതിന് എല്ലാവരുടെയും പരിശ്രമം അടുത്ത തവണത്തെ പരിപാടിക്ക് കൂടി ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. സംസ്ഥാനത്ത് ഇത്ര മനോഹരമായ ഒരു സ്ഥലവും ശുദ്ധവായി ലഭിക്കുന്ന ഇടം താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഒന്നും തന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലം ഞാൻ എന്റെ ചെറിയ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് കണ്ടെത്താൻ കഴിയാതിരുന്നത്? ഈ സ്ഥലങ്ങളെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നമ്മൾക്കിത് കണ്ടെത്താൻ കഴിയില്ല? ആ ഒരു കണ്ടെത്തലിൻ്റെ ഒരു വലിയ ഒരു നിയോഗം ഒരു പക്ഷേ നരിമടക്കുന്നിനെ കലശമല ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാൻ MLA വഹിച്ച പങ്ക് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്നും VK ശ്രീരാമൻ പറഞ്ഞു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ മുഖ്യാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമകൃഷ്ണൻ, ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ, KG പ്രമോദ്, NS സുമേഷ്, ജിഷ ശശി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MN സത്യൻ, നിമിഷ വിഗീഷ്, KM വിനോദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും പോർക്കുളം ചൊവ്വന്നൂർ പഞ്ചായത്തുകളും സംയുക്തമായാണ് തുടർച്ചയായി 2 കലശമലയിൽ ഓണം എന്ന പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വാദിച്ചു 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 വാദിച്ച് അവരുടെ എഴുതലാമാളിക വലിയൊരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിന്റെ അടിയിലെത്തി, അടിയിലെത്തിയപ്പോഴാണ് ചുമന തോന്നി ഇതിനെ വാദിച്ചു എന്നിട്ട് കാര്യമില്ല. എന്തായാലും ഇതിന്റെ മുകളിലേക്ക് കയറിയാൽ ആ വടക്കേ ഭാഗത്തേക്കുള്ള ചാലക വാതില് അത് അവിടെ തുറന്നു നോക്കിയാൽ എത്രത്തോളം സൈന്യങ്ങളുണ്ട് എന്നറിയാം. ഇടവേള
സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഒന്നാം വിള നെൽകൃഷി ഇറക്കാതെ തന്നെ 80 സെന്റ് പാടത്ത് നിന്ന് വിളവെടുക്കാനുള്ള ഒരുക്കത്തിലാണ് വിളയൂർ എടപ്പലത്തെ കർഷകൻ ഹനീഫ. കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിന് ശേഷം പാടത്ത് മുളച്ച നെൽക്കതിരുകളാണ് ഇപ്പോൾ വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഇത്തവണ കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് മറ്റ് കർഷകരെ പോലെ ഹനീഫയും. വിളയൂർ എടപ്പലത്തെ പാടശേഖരത്തിനുമുള്ള കാഴ്ചയാണ് ഇത്. ഇവിടെ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത് വിളഞ്ഞതല്ല ഇത്. ഒന്നാം വിള നെൽകൃഷി ഇറക്കാതെ തന്നെ 80 സെന്റ് പാടത്തു നിന്നും വിളവെടുക്കുവാൻ തയ്യാറായിരിക്കുകയാണ് വിളയൂർ എടപ്പലത്തെ കർഷകൻ ആലങ്ങാട്ടുകുഴി ഹനീഫ. കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിനിടയിൽ പാടത്ത് വീണുകിടന്നിരുന്ന നെൽമണികളാണ് മുളച്ച് നെൽക്കതിരുകൾ വന്ന് ഇപ്പോൾ കൊയ്യാൻ പാകമായിരിക്കുന്നത്. 12 ചാക്കിലധികം നെല്ല് ഇതിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. എടപ്പലം പാടശേഖരത്തെ 5 ഏക്കറിലധികം സ്ഥലത്ത് ഹനീഫ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഒരു വിള മാത്രമാണ് ഇവിടെ ഇറക്കാറുള്ളത്. ഓണക്കാല സമയത്താണ് നടി ആരംഭിക്കാറ്. എന്നാൽ ഇത്തവണ മഴ ചതിച്ചതോടെ പ്രവൃത്തികൾ നീണ്ടു. കഴിഞ്ഞ വർഷം വിളവെടുത്ത 5 ഏക്കർ പാടത്തും നെല്ല് മുളച്ചു പൊന്തിയിരുന്നു. പലപ്പോഴും ഇത് പതിരാവുകയാണ് പതിവ്. കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി 5 ഏക്കറിലെ 80 സെന്റ് ഒഴികെ ബാക്കിയെല്ലാം ഹനീഫ ഇത്തവണയും പൂട്ടിക്കളഞ്ഞു. മുളച്ചു പൊന്തിയ 80 സെന്റിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയാൽ പോലും ലഭിക്കാത്ത തരത്തിലുള്ള വിളവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകൻ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊയ്തതിൻ്റെ നെല്ല് വീണ് മുളച്ചതാണ്. ഒരു 4 ഏക്കറിൽ വീണ് മുളച്ചിരുന്നു. അത് കുറേ ഭാഗം പൂട്ടിപ്പോയി. ഇപ്പം ഈ നെല്ല് ബാക്കിയുള്ള കൊയ്തെടുക്കണം വെച്ചിട്ടാണ്. കൊയ്ത്ത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തതിൽ കണ്ടമാതിരി നെല്ല് വീണുപോയി. ആ നെല്ലിൻ്റെ വിഗിച്ചയിൽ പറ്റിയ നെല്ലാണ് ലാസ്റ്റ്. എന്നാലും എനിക്ക് മര്യാദ വിളവുണ്ടായിക്കൊണ്ട് 5 ഏക്കറയിൽ പിന്നെ ഒരു 7000-8000 കിലോ നെല്ല് കിട്ടി. 80 സെന്റ് ഉണ്ട്. അതിനിപ്പോൾ ഒരു 10-12 ചാക്ക് നെല്ല് കിട്ടും. നമുക്ക് മാത്രമൊന്നുമല്ല, ഉണ്ടാകുന്ന മൃഗങ്ങൾക്ക്, തത്ത, കിളി, എല്ലാവർക്കും അത് കിട്ടും. പൈക്കൾക്കും കിട്ടും. പൈക്കളാക്കി തിന്നിന്നാണ് ഇപ്പോൾ അത്. പൈക്കൾ തിന്നതിൻ്റെ ബാക്കി കൊടുന്ന് കെട്ടിയതിൻ്റെ ബാക്കി മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കതിരി ലാസ്റ്റ് വന്നേക്ക് അതിൻ്റെ അടുത്ത ആഴ്ച ഇതിലെ വിളവെടുപ്പ് നടത്തും. അതേസമയം ഇത്തവണ മഴ ലഭിക്കാത്തത് നെൽകൃഷിയെ വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന് കർഷകനായ ഹനീഫ പറഞ്ഞു. ഒരു വിള കൃഷി പോലും ഇവിടെ ഇറക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഹനീഫ ഉൾപ്പെടെയുള്ള കർഷകർക്കുണ്ട്. നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനെ നടന്ന ഈ എപ്പോൾ എത്ര ഇതാണെങ്കിലും ഓണത്തിന് ഓണത്തിൻ്റെ മുന്നേയായിട്ട് അത്തത്തിന് മഴ പെയ്യണോ? പ്രാവശ്യം ലോകം മുഴുവൻ നമ്മളെ കേരളം മുഴുവൻ മഴയുടെ ചില ഭാഗങ്ങളുണ്ട് മഴ. എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. നഷ്ടമാണ്. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് തന്ന് കൂട്ടി തന്നല്ല, കൂട്ടുകൂലിയൊക്കെ കൂട്ടണേ, അതൊക്കെ കമ്മിയായിട്ട് അത് നഷ്ടങ്ങളാണ് വരിക. എപ്പോൾ നോക്കിയാലും കൃഷിക്കാർക്കാണെങ്കിൽ നല്ല ലാഭമെന്ന് പറയുന്നുണ്ട്. എന്ത് ലാഭം കിട്ടും? വില പോലെ. വെള്ളിയാങ്കല്ല പൈതൃക പാർക്കിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായാണ് ശ്രാവണപ്പുലിമ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. കലാമണ്ഡലം അഭിജോഷം സംഘവും അവതരിപ്പിച്ച മീഴാവിൽ താളവും പാഠക അരങ്ങും കലാപരിപാടികളിൽ ഉണ്ടായി. തുടർന്ന് 6:30 കുടച്ചൂഴി കലാവതരണമുണ്ടായി. തുടർന്ന് തളിർ നാട്ടുകലാ സംഘം അവതരിപ്പിച്ച മംഗലം കളി, 7:00 മാഫിൽ കലാസംഘം അവതരിപ്പിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. അല്ലെങ്കിൽ ഗുരുനാഥനല്ലേ പറഞ്ഞ അനുസരണയല്ലേ പാണ്ഡവന്മാർ 5 പേരെയും ഒരു ഭാഗത്ത് വിളിച്ചിരുത്ത്, ദുര്യോധനാദികളെയൊക്കെ ഒരു പിടത്ത് വിളിച്ചിരുത്ത്, അങ്ങനെ ക്രമത്തിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. ആദ്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള്, എന്താ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള്? പ്രഭാതത്തിൽ എണീക്കലും പതിവുണ്ടോ? ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. സിസിടിവി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.